ആന്ധ്രാപ്രദേശിലെ മഴക്കെടുതിയാണ് ഒട്ടേറെ പേരെ കാണാതായിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണം 41 ആയി ഉയർന്നിരിക്കുന്നു. അതേസമയമാണ് ഏറെ വർഷങ്ങൾ 500-ലേറെ വർഷം പഴക്കമുള്ള ഡാമിൽ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നത്. 4 ഇടത്ത് വിള്ളലുണ്ടായിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ 20-ഓളം ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായുണ്ട്. അനൂപ്, എവിടെ സ്ഥിതി ചെയ്യുന്ന ഡാമിലാണ് വിള്ളൽ? ഗുരുതരമാണോ സാഹചര്യം? എന്താണ് നിലവിലെ സ്ഥിതി? ഇത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ തിരുപ്പതിക്ക് സമീപം രാമചന്ദ്ര മണ്ഡൽ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് 14 കിലോമീറ്റർ അകലെയുള്ള റായല ചെരുവ് എന്ന ഒരു തടാകം, ആ തടാകത്തിലെ അണക്കെട്ടിലാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. 500 വർഷം പഴക്കമുള്ള ഈ അണക്കെട്ടിലെ 4 ഇടങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടു. ഇതിലൂടെ ചെറിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. അതിരൂക്ഷമായ സാഹചര്യമല്ല എങ്കിലും ഒരു ചാൻസ് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഗ്രാമങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങിയത്. 18 ഗ്രാമങ്ങൾ ആദ്യം ഒഴിപ്പിച്ചു, പിന്നീട് 2 ഗ്രാമങ്ങൾ കൂടി ഒഴിപ്പിച്ചു. ഇനി ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇടപെടുന്നതിന് വേണ്ടി NDRFനെയും SDRFനെയും ദേശീയ ദുരന്ത നിവാരണ സേനയെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ആളുകൾ വീടുകളിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളും രേഖകളുമെല്ലാം എടുത്ത് ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഗ്രാമപ്രദേശത്തുള്ളത്. എന്തായാലും അവിടെ ഈ ചോർച്ച തടയാനുള്ള എന്തെങ്കിലും സാഹചര്യം നിലവിലുണ്ടോ, അതിന് കഴിയുമോ എന്നുകൂടി അധികൃതർ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ മേഖലയിൽ ഇത്ര രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണം തിരുപ്പതി മലമുകളിൽ നിന്ന് ഒഴുകി വന്ന, ശക്തിയായി ഒഴുകി വന്ന വെള്ളം സ്വർണമുഖി നദി കരകവിഞ്ഞൊഴുകിയും ആ നദിയെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് അതിലേക്ക് എത്തിയ വെള്ളം, ഇതെല്ലാം ചേർന്നാണ് ഈ റായലചെരുവ് തടാകത്തിന് വലിയ ഒരു കൂടുതൽ വെള്ളം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് വന്നത്. 0.9 TMC വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അത് അതിന്റെ കപ്പാസിറ്റിക്ക്, ജലസംഭരണിയുടെ കപ്പാസിറ്റിക്ക് അധികമുള്ള ജലമാണ്. ആന്ധ്രയിൽ വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത്. 500-ലേറെ വർഷം പഴക്കമുള്ള ഡാമിലാണ് വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നത്. 20-ഓളം ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ഇതുവരെ ഉണ്ടായ ഈ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും എല്ലാം 41 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒട്ടേറെ പേര് ഇനിയും കണ്ടെത്താനുമുണ്ട്. മുന്നൊരുക്കങ്ങൾ, ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.